유튜브 건가 신다방 유튜브 건가 신다방 라불 마무리 내다베 അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യങ്ങൾ. ഈ ഭരണകൂടത്തിൻ്റെ കൊള്ളരായ്മകളെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് യാതൊരു മാനദണ്ഡമില്ലാതെ അർദ്ധരാത്രിയിൽ വീട്ടിൽ കടന്നു കയറി സ്വന്തം അമ്മയുടെ മുന്നിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അദ്ദേഹം സെക്രട്ടേറിയറ്റ് മാർച്ച് ജനാധിപത്യപരമായ ഒരു പോരാട്ടം, അതിനാണ് നേതൃത്വം കൊടുത്തത്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഗുണ്ടകളും പോലീസും ക്രിമിനലുകളും മാഫിയാ സംഘങ്ങളും ചേർന്ന് കേരളത്തിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, ആ ജനാധിപത്യ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത്. കേരളത്തിൽ സമരം ചെയ്യാത്ത പാർട്ടിയല്ലല്ലോ CPM, കേരളത്തിൽ സമരം ചെയ്യാത്ത ആളുകളല്ലല്ലോ ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. എത്രയോ രൂക്ഷമായ സമരങ്ങൾ അവർ നടത്തിയിരിക്കുന്നു. പക്ഷേ എതിർക്കുന്നവരുടെ എല്ലാം വായ് മൂടിക്കെട്ടാനും അവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഈ ശബ്ദത്തെ അടിച്ചമർത്താമെന്നും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ജയിലുകൾ പോരാതെ വരും, നൂറുകണക്കിന് ജയിലുകൾ ഉണ്ടാക്കേണ്ടി വരും, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ അവസാനത്തിൻ്റെ ആരംഭമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടിയെക്കുറിച്ച് ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവന്റെ ജീവനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് ഇന്നലെ ഒരു അറിയിപ്പുമില്ലാതെ ഇന്ന് രാവിലെ 5 മണിക്ക് കിടന്നുറങ്ങിയ കട്ടിലിൽ നിന്നും പിടിച്ചെഴുന്നേപ്പിച്ച് പോയുകൊണ്ട ഒരവസ്ഥയാണ് ഇന്ന് പോലീസ് കാണിച്ചത്. നമുക്കറിയാം രാഹുൽ ഒരു പിടികൂട്ടാപ്പുള്ളിയോ ഒരു തീവ്രവാദിയോ ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിയോ ഒന്നുമല്ല. ഒരു മുന്നറിയിപ്പ് നൽകിയായിരുന്നെങ്കിൽ, ഒന്ന് ഫോണിൽ വിളിച്ചായിരുന്നെങ്കിൽ രാഹുൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിൽ ഹാജരാകുമായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ പൊതുജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇതറിയാവുന്ന പോലീസ് ബോധപൂർവം രാഹുൽ എന്തോ കേരളത്തിൽ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ബോധപൂർവം ഇന്ന് രാവിലെ 5 മണിക്ക് രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയുടെയും സ്വന്തം പെങ്ങളുടെയും മുന്നിൽ വെച്ചാണ് രാവിലെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയോ ഇത് പോലീസ് മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. രാഹുലിന് ജാമ്യം ലഭിക്കുന്നത് വരെയല്ല, രാഹുലിനെ ഈ കേസിൽ നിന്നും വിടുന്നതുവരെ യൂത്ത് കോൺഗ്രസ് സമരവുമായി തെരുവിലുണ്ടാകും. ഈ അറസ്റ്റും ജയിലും ഒന്നും യൂത്ത് കോൺഗ്രസിന് പുത്തരിയല്ല. ജയിലിൽ കടന്നിട്ടുകൊണ്ട് പോലീസിൻ്റെ അടിയെല്ലാം വാങ്ങി ഒരുപാട് കേസിലെ പ്രതികളുമാണ്. പക്ഷേ ഇങ്ങനെ അറസ്റ്റ് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഇടപെടലുമാണ് നടത്തിയിട്ടുള്ളത്. ആ രാഹുൽ മാങ്കൂട്ടം ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ഇന്ന് ചരിത്രത്തിൽ ഇതുവരെ പ്രതിപക്ഷ യുവജന സംഘടനയുടെ ആ നേതാക്കന്മാരെ പ്രസന്നന്മാരെ ഇങ്ങനെ വീട്ടിൽ കയറി, വെളുപ്പിനെ വീട്ടിൽ കയറി, വീട്ടിലെ അമ്മയും പെങ്ങളും ഉള്ള വീട്ടിൽ കയറി അവരെ ഭീഷണിപ്പെടുത്തിയുള്ള അറസ്റ്റ്, അത് കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാറിയ ഭരണത്തിനെതിരെയുള്ള പോരാട്ടം തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണം.